കരവൻതുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രധാന ശാഖ ഇനി മുതൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കും പ്രവർത്തന സമയം മാറിയതിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ദേശസാൽകൃത ബാങ്കുകൾക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യമെന്നും സാധാരണക്കാരുടെ രക്ഷയ്ക്ക് സഹകരണ സ്ഥാപനങ്ങളാണ് ഉള്ളതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ച് സഹകരണ പ്രസ്ഥാനങ്ങൾ ആകെ മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരവൻതുരുത്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രധാന ശാഖയിൽ പ്രവർത്തന സമയം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ആക്കിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ച് സഹകരണ പ്രസ്ഥാനങ്ങൾ ആകെ മോശം അതിലെ ജീവനക്കാരാകെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം നടക്കും സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളം പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്ത് പടർന്നു പന്തലിച്ചതിന്റെ പ്രയാസം നേരിടുന്നത് കൊള്ളപ്പലിശ സംഘങ്ങളാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അവിടെ ഇതുപോലുള്ള സഹകരണ സ്ഥാപനങ്ങളില്ല സാധാരണ മനുഷ്യനൊരു ആവശ്യം വന്നാൽ നിവൃത്തി കേടുകൊണ്ട് ആശ്രയിക്കേണ്ടത് പലിശ കൊള്ള സംഘങ്ങളെ ആ പലിശ കൊള്ള സംഘങ്ങളും അവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും തമ്മിലുള്ള ഒരു നെക്സസ് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടങ്ങളിൽ നാടിനെ കൂടുതൽ പ്രയാസത്തിലേക്ക് എത്തിക്കും എന്നാൽ നമ്മുടെ സംസ്ഥാനം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ബാങ്ക് പ്രസിഡന്റ് എൻ രാജീവൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ മൊയ്തീൻ കോയ സെക്രട്ടറി ഖാലിദ് ഷമീം കെ ഫിറോസ് കെ വി അബ്ദുൾ റഹീം എം എം മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബേപ്പൂർ വാർത്തകളിൽ ഒരു ഇടവേള കൂടി ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ